സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൽ രണ്ടുതരം സമീപനങ്ങളുണ്ട്. ഫിദസ് ക്വാറൻസ് ഇന്റലക്തും, വിശ്വാസം ദൈവിക ജ്ഞാനത്തെ തേടുന്നു. അതായത് വിശ്വാസ സത്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ ലഭിക്കത്തക്ക വിധമുള്ള ചിന്താശീലം. പിന്നെയുള്ളത് ഫിദേസ് അദോറാൻസ് മിസ്തേരിയും, ചിന്താശീലത്തിനപ്പുറം ദൈവിക രഹസ്യത്തെ അനുഭവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുന്ന ശൈലി. രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഏതെങ്കിലും ഒന്നിനെ മാത്രം അമിതമായി ഊന്നിയാൽ യുക്തിവാദത്തിലും റാഷണലിസം, അതുമല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്കും ഫിദേയിസം അത് വഴിതെളിക്കും. വാഷിങ്ടൺ ആർച്ച് ബിഷപ്പായിരുന്ന കാർഡിനൽ ഡൊണാൾഡ് വേൾഡ് പറയുന്നു, കാരുണ്യമെന്നത് സ്നേഹത്തിൻ്റെ പ്രവൃത്തിപദമാണ്. നമ്മുടെ വിശ്വാസം എന്നതോ ദൈവകാരുണ്യം അചഞ്ചലമാണ് എന്ന ബോധ്യത്തിൽ നിന്നാണ്, അനുഭവത്തിൽ നിന്നാണ് ഉളവാകുന്നതും. ആ അർത്ഥത്തിൽ ചിന്തിച്ചാൽ നമ്മുടെ വിശ്വാസം എന്നത് യുക്തിബോധമോ കണ്ണടച്ച് വിശ്വസിക്കലോ അല്ല, പകരം അത് ദൈവകരുണയെ തേടലാണ്. ഫിദേസ് ക്വാറൻസ് മിസറിക്കോർദിയാം. ഈ ദിവസങ്ങളിൽ യാക്കോബ് ശ്ലീഹ ഈ ദൈവകാരുണ്യത്തെ കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത്. ഏറെ പ്രത്യേകിച്ച് നാം അത് എങ്ങനെ അനുകരിക്കണം എന്നൊരു ഭാഷ്യത്തിൽ പൊതിഞ്ഞുകൊണ്ട്. ഇന്നലെയും നാം ധ്യാനിച്ചത് മറ്റൊന്നായിരുന്നില്ല. ഇന്ന് സുവിശേഷം മർക്കോസ് 9:14-29 വരെ. രൂപാന്തരീകരണത്തിന് ശേഷം നാഥൻ ശിഷ്യരുമൊത്ത് മലയിറങ്ങുമ്പോൾ താഴ്വാരത്തിൽ മറ്റ് ശിഷ്യർ ജനങ്ങളുമായി ഒരു വാഗ്വാദം നടത്തുകയാണ്. എപ്പറോറ്റോവോ, വാഗ്വാദം, ചർച്ച എന്നൊക്കെയാണ് അർത്ഥം. തിരുവചനത്തിൽ ആ വാക്ക് ആവർത്തിക്കപ്പെടുന്നത് ഉപമകളും പ്രബോധനങ്ങളും മനസ്സിലാകാതെ വരുമ്പോൾ അതിൻ്റെ അർത്ഥമറിയാൻ നാഥനുമായി ചർച്ച ചെയ്യുന്ന ശിഷ്യരെ കുറിക്കാനും, നാഥൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കാതെ പരസ്പരം ചർച്ച ചെയ്യുന്ന ശിഷ്യരെ കുറിക്കാനും, നാഥനുമായി തർക്കങ്ങൾ തിരയുന്ന ഫരിസേയരുടെയും മതപ്രമാണികളുടെയും പ്രവൃത്തികളെ കുറിക്കാനും, ന്യായാധിപന്മാരുടെ മുൻപിൽ ശിഷ്യന്മാർ നൽകുന്ന വിശ്വാസ സാക്ഷ്യങ്ങളെ കുറിക്കാനുമൊക്കെയാണ്. ഒരു പിശാച് ബാധിതനായ കുഞ്ഞിനെ അവൻ്റെ പിതാവ് ആ ശിഷ്യരുടെ അടുത്ത് കൊണ്ടുവരുന്നു. അവർക്ക് അതിനെ പുറത്താക്കാനായില്ല. അതാണ് തർക്കത്തിനിടയാക്കിയത്. വിശ്വാസം തർക്കത്തിലേക്ക് നയിക്കുന്ന ആ ഏർപ്പാട് പണ്ട് മുതലേ ഉണ്ട് എന്ന ചുരുക്കം. എന്നാൽ നാഥൻ അവരുടെ അവിശ്വാസത്തെ കഠിനമായി ശാസിക്കുകയാണ്. ആ അപ്പൻ ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് സാധിക്കുമെങ്കിൽ ഈ കുഞ്ഞിനെ സുഖമാക്കണമേ എന്ന്. നാഥൻ പറയുന്നു, സാധിക്കുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാം സാധിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ ശിഷ്യരുടെ അവിശ്വാസം എന്നത് അവർ ക്രിസ്തുവിലൂടെ നിറവേറുന്ന ദൈവകാരുണ്യത്തെ ഇനിയും വേണ്ട വിധം തിരിച്ചറിയാതെ ആശ്രയിക്കാതെ പോകുന്നു എന്നതാണ്. കാരുണ്യത്തിലേക്ക് എത്തിച്ചേരാത്ത വിശ്വാസാനുഭവമാണ് അവരുടേത്. അതുകൊണ്ട് തന്നെയാണ് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത്, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന്. ശിഷ്യർ ഇതിനു മുൻപും പിശാചുക്കളെ ബഹിഷ്കരിച്ചിട്ടുണ്ട്, മർക്കോസ് 6:13. എന്നാൽ ഇപ്രാവശ്യം അവർ പരാജയപ്പെടുകയാണ്. നാഥൻ അവർക്ക് കാരണം വിശദമാക്കി കൊടുക്കുന്നു. പ്രാർത്ഥനയും എളിമയും കൂടാതെ പിശാചുക്കളെ പുറത്താക്കാനാകില്ല. ദൈവത്തിൻ്റെ ശക്തിയിലാണ് ആശ്രയിക്കേണ്ടത്, സ്വന്തം ബലത്തിലല്ല. രോഗശാന്തികളും പിശാചുക്കളെ പുറത്താക്കലുമെല്ലാം മാന്ത്രിക വിദ്യകളല്ല. ദൈവത്തോടുള്ള അചഞ്ചലമായ വിശ്വാസവും അതിന് വേണം, എളിമയോടെയുള്ള അനുസരണവും. വിശ്വാസം ദൈവകരുണയെ ഗ്രഹിക്കാനും പ്രാവർത്തികമാക്കാനും നമ്മെ സഹായിക്കുന്നുണ്ട്. ഇത് സഭയ്ക്കാകമാനമുള്ള ഒരു പാഠം തന്നെയാണ്. പിശാചിൻ്റെ കടന്നാക്രമണത്തിൽ മൃതനായി കാണപ്പെട്ട ആ യുവാവിനെ നാഥൻ ഒടുക്കം കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. ഉദ്ധാനം നൽകി പുതുജീവനിലേക്ക്. ഇന്ന് സങ്കീർത്തനം 19. സൃഷ്ടിയിലും നിയമത്തിലും വെളിവാകുന്ന ദൈവവചനത്തെ അത് അടയാളപ്പെടുത്തുന്നു. ഇവയെല്ലാം എങ്ങനെ നമ്മെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നു എന്നതാണ് ഈ സങ്കീർത്തനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് ശ്രീഹ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. റോമർ 10:18. ഈ ദൈവിക ജ്ഞാനം പരിശുദ്ധവും ലളിതവും എളിയവർക്ക് ജ്ഞാനം പകരുന്നതുമാണ്. ഇന്ന് യാക്കോബ് 3:13-18 വരെ രണ്ട് തരം അറിവുകളെക്കുറിച്ചും ധാരണകളെക്കുറിച്ചും ഇതുകൊണ്ടാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. ഒന്ന് മാനുഷിക ജ്ഞാനം, മറ്റേത് ദൈവിക ജ്ഞാനം. ദൈവിക ജ്ഞാനം മൃദുലമാണ്, അതിന് കടുംപിടുത്തങ്ങളില്ല, അത് എളിമയിലൂന്നിയിരിക്കുന്നു. മീക്നെസ്, പ്രൗഡ്നെസ് എന്ന ഗ്രീക്ക് വാക്കിന് കാട്ടുകുതിരകളുടെ മെരുക്കത്തിൻ്റെ ആയമാണ്. അത് ക്രിസ്തുവിൻ്റെ മനോഭാവം തന്നെയാണ്. മത്തായി 11:29. അത് സകലരോടും കാരുണ്യം കാണിക്കുന്നു. അതേസമയം മാനുഷിക വിജ്ഞാനമാകട്ടെ കയ്പും അസൂയയും പരത്തി ധാർഷ്ട്യത്തിൻ്റെ അധികാരശക്തി പ്രകടമാക്കുന്നു. തൻ്റെ ലേഖനത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ശ്രീഹ ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. നാം എളിമയോടെ വേണം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവവചനത്തെ സ്വീകരിക്കേണ്ടത് എന്ന്. യാക്കോബ് 1:21. ഇപ്രകാരം
ജീവിതം തന്നെ വിശ്വാസത്തിൻ്റെ ഒരു തെളിവായി മാറുന്നു. ഡെമോൺസ്ട്രേഷൻ. ബൃഹത്തായ ദൈവശാസ്ത്ര പ്രബന്ധങ്ങൾക്കും പകിട്ടാർന്ന ആരാധനാക്രമ പാരമ്പര്യങ്ങൾക്കും അപ്പുറം ഇന്നലെ ആദാം എന്ന മണ്ണിനെ ദൈവം ജീവനുള്ള ആത്മാവായി സൂക്കെ അതിൽ തൻ്റെ ജീവാത്മാവിനെ നെവുമ നിവേശിപ്പിക്കുന്നത് നാം ശ്രദ്ധിച്ചിരുന്നു. 1 കൊരിന്ത്യർ 15. അതേ താളത്തിൽ വായിച്ചാൽ ഇന്ന് യാക്കോബ് ശ്ലീഹ പറയും 3:15, മനുഷ്യൻ്റെ ജ്ഞാനം സ്വർഗത്തോട് മറുതലിക്കുന്നുവെന്ന്, അത് മണ്ണടിയുന്നതാണെന്നും എർത്ത് ബൗണ്ട് ജീവചൈതന്യമില്ലാത്ത നിർജീവമായ ആത്മാവാണെന്നും സൂക്കെ പൈശാചികമാണെന്നും ഡൈമോണിയ. പൈശാചികമെന്ന ഈ വാക്ക് അല്പം കടുപ്പമുള്ളതായി തോന്നാം, എന്നാൽ അതിൻ്റെ ആന്തരാർത്ഥം ഗ്രഹിച്ചാൽ അത് പിശാചിനെക്കുറിച്ച് മാത്രമല്ല കൂടുതലായി പറയപ്പെടുന്നത് എന്ന് തിരിച്ചറിയാനാകും. യാക്കോബ് 2:19 ശ്രദ്ധിച്ചാൽ അത് ദൈവത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടും നീതി പ്രവർത്തിക്കാത്തവരുടെ മനോഭാവമാണ്. ഇന്ന് ആ കുട്ടിയെ നിലത്തിട്ട് കുടയുന്ന ആ പൈശാചിക ശക്തി ഒരർത്ഥത്തിൽ അവിടെ കൂടി നിൽക്കുന്ന ആൾക്കൂട്ടത്തിൻ്റെ എല്ലാം വിശ്വാസരാഹിത്യത്തിൻ്റെ മനോഭാവം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ദൈവത്തെ കണ്ടറിഞ്ഞിട്ടും ദൈവകാരുണ്യം സ്വീകരിച്ചിട്ടും അവിശ്വാസത്തിൽ പിടപിടയ്ക്കുന്ന നമ്മുടെ ഹൃദയങ്ങൾ. ഇന്ന് തിരുനാൾ കൊണ്ടാടുന്ന വിശുദ്ധ പീറ്റർ ഡാമിയൻ ഇതേ ധ്വനിയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മാംസത്തിൻ്റെ മാനുഷിക വിജ്ഞാനം മരണത്തെ കൊണ്ടുവരുന്നു, ദൈവിക വിജ്ഞാനമാകട്ടെ ജീവനും സമാധാനവും. മാനുഷിക വിജ്ഞാനം ദൈവത്തോട് ശത്രുത പ്രഖ്യാപിക്കുന്നു, ദൈവിക നിയമത്തോട് ഇടയുന്നു. ദൈവിക നിയമം എന്ന മധുരനുഖം അതിന് സ്വീകാര്യമല്ല. ദൈവിക ജ്ഞാനത്തെ കൺതുറന്ന് നോക്കാൻ പോലും അത് തയ്യാറാകുന്നില്ല. കാരണം അതിൻ്റെ കണ്ണുകളിൽ അഹന്തയുടെ മൂടുപടലം വ്യാപിച്ചിരിക്കുന്നു.